it. ഹലോ ആ എലിസബത്ത് മോളോ എന്തേ അത് ലാമിയും സൈമും ഇന്ന് എന്റെ വീട്ടിൽ വരുമെന്ന് പറഞ്ഞിരുന്നു ആന്റി അതെ അവർ പുറപ്പെടുകയാ അയ്യോ അമ്മയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു ആന്റി വീട്ടിൽ ആരുമില്ല അതൊന്ന് പറയുമോ ലാമിയോട് ഓ ഞാൻ പറയാം അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട് കിടക്കുകയാ അല്പം സുഖമുണ്ട് ശരി മോളെ ഞാൻ പ്രാർത്ഥിക്കാം താങ്ക്സ് ആന്റി ബൈ ബൈ ലാമി ലാമി എന്താ മമ്മ ഞങ്ങൾ റെഡിയാവോ ഇങ്ങു വന്നേ എന്താ മമ്മ ഞങ്ങൾ ഇറങ്ങാൻ നോക്കുകയായിരുന്നു ആ ഇന്നിനി എലിസബത്തിന്റെ വീട്ടിൽ പോയിട്ട് കാര്യമില്ല അവളുടെ അമ്മ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ അയ്യോ പാവം ഇനിയിപ്പോ എന്ത് ചെയ്യും വേറെ എങ്ങോട്ടെങ്കിലും പോയാലോ വല്ല സിനിമക്കോ പാർക്കിലേക്കോ അല്ലേ ലാമി ശേ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ അമ്മയ്ക്ക് സുഖമില്ലാന്ന് കേൾക്കുമ്പോഴാണോ സിനിമക്കും പാർക്കിലും എല്ലാം പോകുന്നത് അവൻ ചുമ്മാ പറഞ്ഞതായിരിക്കും ലാമി വിട്ടുകളാ അതായത് ബെസ്റ്റ് ഫ്രണ്ടിന്റെ അമ്മയ്ക്ക് സുഖമില്ലെന്ന് കേട്ടപ്പോ നമുക്കൊക്കെ ടെൻഷൻ ആയില്ലേ ആ ടെൻഷൻ മാറ്റാലോ എന്ന് കരുതിയതാ അങ്ങനെ ഇപ്പൊ നിന്റെ ടെൻഷൻ മാറ്റണ്ട വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാ ഏയ് ഡോക്ടറെ കാണിക്കുകയൊന്നും വേണ്ട ഈ ടെൻഷൻ കുറച്ച് കഴിയുമ്പോ മാറിക്കോളും നിന്നെ ഡോക്ടറെ കാണിക്കാനല്ല സെയിം ഹോസ്പിറ്റലിൽ പോയി എലിസബത്തിന്റെ അമ്മയെ കാണാനാ ഓ അങ്ങനെ ശരി അല്ല ലുവായ എവിടെ എനിക്ക് ഇതുപോലെ ഒരു ഹോവർ ബോർഡ് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെയെല്ലാം ചുറ്റാമായിരുന്നു ലുവായ് വേഗം വാ നമുക്ക് എലിസബത്തിന്റെ അമ്മയെ കാണാൻ ഹോസ്പിറ്റലിൽ പോവാം ഏ അപ്പൊ എലിസബത്തിന്റെ വീട്ടിലേക്ക് അല്ലേ പോകുന്നത് അല്ല അവളുടെ അമ്മ ഹോസ്പിറ്റലില്ല വാ നമുക്ക് പോയി കണ്ടുവരാം ഐഡിയ ഇവരുടെ കൂടെ പോവാതിരുന്നാൽ ഇവർ വരുന്നത് വരെ ഇഷ്ടം പോലെ സമയം ഹോവർ ബോർഡിൽ ചുറ്റിയടിക്കാം ലുവായ് എന്താ ആലോചിക്കുന്നത് ഏ ആലോചിച്ചോ ആര് ആ ആലോചിച്ചു എനിക്ക് എനിക്ക് തലവേദന വരുന്നത് പോലൊരു തോന്നൽ അത് ശരിയാണോന്ന് ആലോചിച്ചു നോക്കിയതാ ഇതെന്താ ഇത്ര പെട്ടെന്നൊരു തലവേദന ഇപ്പോഴത്തെ തലവേദനയൊക്കെ അങ്ങനെയാ ലാമി പെട്ടെന്നാ വരിക ഒരു മുന്നറിയിപ്പും ഇല്ലാതെ അപ്പൊ പണ്ടത്തെ തലവേദന വന്നിരുന്നത് ഒരാഴ്ച മുമ്പ് ലെറ്റർ അയച്ചിട്ടായിരുന്നു സെയിം സ്റ്റോപ്പ് ഈ തലവേദന എനിക്ക് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല ലാമി ഇവന് വേറെന്തോ പ്ലാൻ ഉണ്ടെന്നാ എനിക്ക് തോന്നുന്നത് എന്താ പ്ലാൻ ദേ നോക്കലാമി സെയിം അനാവശ്യം പറയുന്നത് എങ്കിൽ ലുവായ് റൂമിൽ വിശ്രമിച്ചോളൂ ഞാനും സെയിമും പോയി വരാം ശരി താങ്ക്സ് ലാമി ഒരു തലവേദന വന്നതിനെ ഇവനെന്തിനാ ഇങ്ങനെ കുനിഞ്ഞു നടക്കുന്നത് ഇവന്റെ തല മുതുകത്താണോ മതി സെയിം നിനക്ക് എല്ലാവരെയും സംശയമാ അതാണ് കുഴപ്പം എന്ത് ലാമി ലുവായ് പഠിച്ച കള്ളനാ അത് നന്നായി നിന്നെ പോലെ പഠിക്കാത്ത കള്ളനല്ലല്ലോ പഠിച്ച കള്ളനല്ലേ ഞാൻ എന്ത് പറഞ്ഞാലും ലാമിക്ക് തമാശയാ വാ വന്ന് സൈക്കിളിൽ കയറ് മമ്മ ഏ ലുവായ് അവരുടെ കൂടെ പോയില്ലേ അത് തല തലയോ അല്ല തലയല്ല എനിക്ക് ഒരു മൂഡ് വന്നില്ല മമ്മ സെയിം പറഞ്ഞു വരുന്നില്ലെങ്കിൽ കുറച്ചു നേരം ഹോവർ ബോർഡിൽ കളിച്ചോന്ന് അപ്പൊ മൂഡ് ശരിയാവോ അത്രേ ഏ ആര് പറഞ്ഞു സെയിം അവൻ അങ്ങനെ പറഞ്ഞെങ്കിൽ ഇന്ന് കാക്ക മലർന്നു പറക്കും ശരി പോയിട്ട് വാ താങ്ക്സ് മമ്മ മക്കളോ എന്തിനാ മക്കളെ ഇത്രയും ദൂരം ബുദ്ധിമുട്ടി വന്നത് അത് സാരമില്ല അമ്മ ഇപ്പൊ എങ്ങനെയുണ്ട് ആ അല്പ സുഖമുണ്ട് അല്ല ലുവായി എവിടെ അവന് മുതുകത്ത് തലവേദന ഏ അതെന്ത് വേദന സെയിം ചുമ്മാ പറഞ്ഞതാ അമ്മ ലുവായിക്ക് തലവേദനയാ എവിടെയെങ്കിലും കാണിച്ചോ ഇല്ല കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ മിക്കവാറും അവനിപ്പോ എന്റെ ഓവർ ബോർഡ് എടുത്ത് കറങ്ങുന്നുണ്ടാവും ആ കൊച്ചുപയ്യൻ വീണു ഓടി വാ വേഗം മോനെ അയ്യോ ചോര വരുന്നല്ലോ എളുപ്പം ആശുപത്രിയിൽ എത്തിക്കണം നീ ഒരു വണ്ടി വിളിക്ക് യെസ്
ഇന്നത്തെ മോഷണം ഇവിടുന്നാവാം. അതെ, ഇവിടെ തന്നെ. എങ്കിൽ നേരം വൈകണ്ട, മക്കള് പോയിക്കോളൂ. എങ്കിൽ ശരി അമ്മ, പോട്ടെ എലിസബത്ത്. ഞാനും പോട്ടെ എലിസബത്ത്. ശരി, ബൈ ബൈ. അനങ്ങി പോവരുത്. കാശെടുക്ക്, എടുക്ക്, കൊന്നുകളെ ഞാൻ. അയ്യോ, ഒന്നും ചെയ്യല്ലേ, ദാ കാശ്. ഇത് പുറത്തു പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണിത്. അവനെ വിടരുത്, വാ പുറത്തു വാ. ഹാപ്പി ആയി വിളിക്ക്. എന്നിട്ട് ആ പാവത്തിന്റെ പണം ഇപ്പൊ ഒരു കള്ളൻ തട്ടിപ്പറിച്ച് പുറത്തേക്കോടി. അയാൾ രക്ഷപ്പെട്ട് കാണില്ല ഹാപ്പി, ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടാവും. ഓക്കെ, ഞാൻ നോക്കട്ടെ, നിങ്ങൾ ഇവിടെ നിൽക്ക്. ഹായ് ഹാപ്പിക്ക് ഡോക്ടറായി. അടിപൊളി, ഞാൻ ഇപ്പൊ വരാം. ബൈ ബൈ. കാണുന്നില്ലല്ലോ, സെർച്ച് ചെയ്യാം. ഓഹോ, ഡെഡ് ബോഡി ആയിട്ട് കിടക്കുകയാണല്ലേ. ഓക്കെ, ഭാഗ്യം ആരും കണ്ടില്ല. ആഹാ, ശവം ഇവിടെ വന്ന് കിടക്കുകയാണോ. വാടാ കുട്ടാ, നമുക്ക് മോർച്ചറിയിലേക്ക് പോവാം. ചതിച്ചോ, ഇയാളിത് എന്തിനുള്ള പുറപ്പാടാ. ഞാൻ മോർച്ചറിയിൽ പെട്ടു പോവോ. ഇപ്പൊ ഡോക്ടറെ കാണിക്കാം കേട്ടോ, പേടിക്കണ്ട. ഇനിയും വൈകിയാൽ അപകടമാ, ഇറങ്ങി ഓടാം. ഇങ്ങടാ അവിടെ. എന്താ സംഭവിച്ചത്? ഹലോ ലുവായ്, ഇത് എന്ത് പറ്റി? ഹോവർ ബോർഡിൽ കളിച്ചിട്ട് റോഡിൽ വീണതാ. ലുവായ് വന്നതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ കള്ളനെ പിടിക്കാൻ പറ്റിയല്ലോ. അത് ശരിയാ. അത് കള്ളനെ ഇങ്ങനെ വന്ന് പിടിക്കാൻ വേണ്ടിയാ ഞാൻ തലവേദന എന്ന് നുണ പറഞ്ഞത്. അമ്മോ, പേരും നുണേ.